പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 2021-22 അധ്യയന വർഷത്തെ നമ്മുടെ കുട്ടികളുടെ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഓൺലൈനിലൂടെയാണ് ഈ വർഷം കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായാൽ ബാക്കി സ്കൂളുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയാക്കും. അപ്പോൾ ഓൺലൈനിലൂടെ അഡ്മിഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ പോർട്ടലാണ് സമ്പൂർണ എന്ന് പറയുന്നത്. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ നമ്മുടെ കുട്ടികളുടെ വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു സമ്പൂർണ്ണ വിവരമടങ്ങിയ ഒരു ഓൺലൈൻ പോർട്ടലാണ് സമ്പൂർണ. അത് ലഭിക്കുന്നതിന് ഗൂഗിളിൽ നമ്മൾ ചെല്ലുകയോ അല്ലെങ്കിൽ അഡ്രസ് ബാറിലോ സമ്പൂർണ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ സമ്പൂർണ എന്ന ഒരു സൈറ്റ് കാണുകയും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണാം. അതിൽ മൂന്നാമത്തതായി ഓൺലൈൻ അഡ്മിഷൻ എന്ന് ന്യൂ എന്ന് ബ്ലിങ്കിങ് ചെയ്തുകൊണ്ട് ഓൺലൈൻ അഡ്മിഷൻ ബാറിൽ ക്ലിക്ക് ചെയ്യുക. വളരെ എളുപ്പമായി ഓൺലൈൻ അഡ്മിഷൻ നമുക്ക് എടുക്കാൻ കഴിയും. ആ ഓൺലൈൻ അഡ്മിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങളെത്തും. ഇവിടെ നിങ്ങൾ കുട്ടിയുടെ പേഴ്സണൽ ഡീറ്റെയിൽ, അതായത് കുട്ടിയുടെ മുഴുവൻ പേര്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ടൈപ്പ് ചെയ്യുക. മലയാളം നിർബന്ധമില്ല. നിർബന്ധമുള്ളത് ഏതൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ സ്റ്റാർ ഇട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇംഗ്ലീഷ് എന്നതിൻ്റെ മുകളിലൊരു റെഡ് സ്റ്റാർ ഉണ്ട്. നാഷണാലിറ്റിയുടെ മേലെ ഒരു റെഡ് സ്റ്റാർ ഉണ്ട്. അങ്ങനെ ജെൻഡറിലുണ്ട്. സ്റ്റുഡൻ്റ് EAD പ്രസൻ്റ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഫില്ല് ചെയ്യേണ്ടതാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽ ഫുൾ നെയിം കൊടുക്കുന്നു. ഫുൾ നെയിം മലയാളം നിർബന്ധമല്ല, അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല. സാധ്യമാവുന്നവർക്ക് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അടുത്തതായി നാഷണാലിറ്റിയാണ്. അത് ഓൾറെഡി ഇന്ത്യയായി ഡീഫോൾട്ടായി കിടക്കുന്നത് കൊണ്ട് അതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്തതായി നിങ്ങൾക്ക് ജെൻഡർ, കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതാണ്. അത് നിങ്ങൾ മെയിലാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, ഫീമെയിൽ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. റിസൈഡിങ് ഇൻ ഹോസ്റ്റൽ, ഹോസ്റ്റലിലാണോ എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലായിരിക്കും, അതുകൊണ്ട് ആ ഓപ്ഷൻ നോ അടിക്കാം. ദെൻ സ്റ്റുഡൻറ്റ് EID ഓർ UID, അത് കുട്ടിക്ക് ഉണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ എസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് UID, EID. ഓക്കെ, ഇതിൽ UID എന്നുള്ളതിൽ നിങ്ങൾ ആധാർ നമ്പർ കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? എൻ്റർ EID നമ്പർ, എൻ്റർ UID അഥവാ ആധാർ നമ്പർ. UID നമ്പർ ഒരക്കം പോലും തെറ്റാതെ നിങ്ങളിവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നെ വരുന്നത് അഡ്മിഷൻ ഡീറ്റെയിൽസാണ്. അഡ്മിഷൻ ഡീറ്റെയിലിന് നമ്മുടെ നിങ്ങളിപ്പോൾ താമസിക്കുന്ന ജില്ല സെലക്ട് ചെയ്യുന്നു, അത് നമ്മൾ പാലക്കാടാണ്. അതിനുശേഷം നോക്കൂ, നിങ്ങൾ ഒരു സ്കൂൾ സെലക്ട് ചെയ്യാനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏരിയ കിട്ടും. ഇതിൽ നമ്മുടെ സ്കൂളിൻ്റെ നമ്പറായ 20359 നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AUPS പൊമ്പ്ര എന്ന് വരും. അപ്പോൾ നിങ്ങൾ സ്കൂളിൻ്റെ അത് സെലക്ട് ചെയ്തു. അതിൽ ഒന്നാം ക്ലാസ്സാണ് ഉള്ളത്. ബാക്കിയുള്ള ക്ലാസ്സുകളുടെയൊക്കെ അഡ്മിഷൻ ഡേറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ ഒന്നാം ക്ലാസ് തന്നെയാണ്. സെലക്ട് ചെയ്താലും ക്ലാസ്സുകൾ വേറെ കിട്ടില്ല. അതിനുശേഷം കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ കൃത്യമായ രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഡേറ്റ്, മന്ത്, ഇയർ. ഓക്കെ, അപ്പോൾ ആദ്യം കുട്ടി ജനിച്ചത് 15-ാം തീയതിയാണെങ്കിൽ 15, ഡേറ്റ് 12, ഇയർ അതേപോലെ 1989-ോ 90 അങ്ങനെയുള്ള ഇയറും കൊടുക്കുക. ഓക്കെ, ദെൻ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങളെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുണ്ടാവും. പ്ലേസ് ഓഫ് ബർത്ത് അത് നിർബന്ധമായി നൽകണം. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് അത് അറിയുമെങ്കിൽ കൊടുക്കുക, നിർബന്ധമില്ല. ദെൻ റിലീജിയൻ സ്റ്റാറാണ്, അത് സ്റ്റാർ ഇട്ട് നൽകിയിട്ടുണ്ട്. അത് നിർബന്ധമായും സെലക്ട് ചെയ്യണം. ഇതിലുള്ള നിങ്ങൾ ഇസ്ലാം, ബുദ്ധിസ്റ്റ്, ഹിന്ദു, ഏതാച്ച ക്രിസ്ത്യൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ കാറ്റഗറി നിങ്ങൾക്കറിയാം, OBCയോ SC ST ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ദെൻ കാസ്റ്റ് നിർബന്ധമല്ല, അറിയുമെങ്കിൽ അതും കൊടുക്കുക. പിന്നെ വരുന്നത് പാരൻ്റ് ഡീറ്റെയിൽസാണ്. ഓക്കെ, അമ്മയുടെ പേരാണ് ആദ്യം, നെയിം ഓഫ് അമ്മയുടെ പേര് കൃത്യമായി നൽകുക. ദെൻ നെയിം ഓഫ് മദർ, മലയാളം നിർബന്ധമല്ല. ദെൻ ഗാർഡിയൻ, അത് ആരോ ഫാദറാണ്, മദറാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ദെൻ നെയിം ഓഫ് ഫാദർ, അച്ഛൻ്റെ പേര് കൃത്യമായി കൊടുക്കുക. മലയാളം നിർബന്ധമില്ല, എഴുതണമെങ്കിൽ എഴുതും ചെയ്യാം. റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ, ചിലപ്പോൾ ഫാദർ ആവാം അല്ലെങ്കിൽ മദർ ആവാം, എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളത് എഴുതുക. ദെൻ നെയിം ഓഫ് ഗാർഡിയൻ, ഗാർഡിയൻ ആരാ എന്നുള്ളതാണ്. മിക്കവാറും പിതാവ് ഫാദർ തന്നെ ആയിരിക്കും ഗാർഡിയൻ, അപ്പോൾ അച്ഛൻ്റെ പേര് കൊടുക്കുക. ആ ഗാർഡിയൻ്റെ രക്ഷിതാവിൻ്റെ ജോലിയും അതിൽ കൊടുക്കുക. ദെൻ ആനുവൽ ഇൻകം, നിങ്ങൾ കാർഡ് നോക്കി ഒരു വർഷം എത്രയാണ് നിങ്ങൾക്ക് വരുമാനം എന്നുള്ളത് അതും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യണം. ദെൻ APL ആണോ BPL ആണോ, അത് നിങ്ങൾ ഏതാച്ചത് സെലക്ട് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ അഡ്മിഷൻ പ്രോസസ്സിൽ പാരൻ്റ് ഡീറ്റെയിലും കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽ ആയ കുട്ടികളുടെ വിവരവും അഡ്മിഷൻ ഡീറ്റെയിൽ ആയ സ്കൂൾ, അതുമായി ബന്ധപ്പെട്ട നമ്പർ, ക്ലാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ബർത്ത്, റിലീജിയൻ, അതോടൊപ്പം മറ്റു വിവരങ്ങൾ
പാരൻ്റ് ഡീറ്റെയിൽ ഉൾപ്പെടുന്ന മൂന്നാം ഭാഗവും കൂടിയും ഫില്ല് ചെയ്ത് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ലോഡ് ചെയ്ത് നമ്മുടെ വിവരങ്ങൾ സ്കൂളിലേക്ക് എത്തും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് സേവ് ചെയ്തതായിട്ട് അറിയിക്കും. പിന്നെ സ്കൂളിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നമുക്ക് നൽകിയ ഈ ഒരു അവസരം നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സുവർണാവസരം ഉപയോഗപ്പെടുത്തുക. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സമ്പൂർണ്ണ തുറക്കുന്നു, ദെൻ ഓൺലൈൻ അഡ്മിഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് അടിസ്ഥാനപരമായ വിവരങ്ങൾ കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നതോടുകൂടി നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. എഡ്യൂസോണിയ, a complete learning platform.